1983 പുറത്തിറങ്ങിയ ആ രാത്രി എന്ന സിനിമയാണ് 1 കോടി രൂപ കടന്ന ആദ്യ മലയാള ചിത്രം. ജോഷി സംവിധാനം ചെയ്ത് കലൂർ ഡെന്നീസ് രചിച്ച് മമ്മൂട്ടിയും പൂർണിമ ഭാഗ്യരാജും പ്രധാന വേഷങ്ങളിൽ എത്തിയ ചിത്രമാണ് ആ രാത്രി. രോഹിണി, എം ജി സോമൻ, ലാലു അലക്സ് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1991 പുറത്തിറങ്ങിയ കിലുക്കം എന്ന ചിത്രമാണ് 5 കോടി രൂപ കടക്കുന്ന ആദ്യ മലയാള ചിത്രം. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത് വേണു നാഗവല്ലിയുടെ രചനയിൽ 1991 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് കിലുക്കം. ജഗതി ശ്രീകുമാർ, രേവതി, തിലകൻ, ഇന്നസെന്റ്, കെ ബിഗണേഷ് കുമാർ, സുകുമാരി, ശരത് സക്സേന എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. മുരളിയും ജഗദീഷും അതിഥി വേഷങ്ങളിലും എത്തി. അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായിരുന്നു ഈ ചിത്രം. 365 ദിവസത്തിലധികം തിയേറ്ററുകളിൽ ഈ ചിത്രം ഓടി. മോഹൻലാലിൻ മികച്ച നടൻ, ജഗതി ശ്രീകുമാരൻ മികച്ച രണ്ടാമത്തെ നടൻ, എൻ ഗോപാലകൃഷ്ണൻ മികച്ച എഡിറ്റർ, എസ് കുമാരൻ മികച്ച ഛായാഗ്രാഹകൻ എന്നിങ്ങനെ 5 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ കിലുക്കം നേടി. മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിപ്പണിക്കർ രചിച്ച് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് 1995 പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദി കിങ്. ആദ്യമായി 10 കോടി കടന്ന ആദ്യ മലയാള ചിത്രമാണ് ഇത്. അതുവരെയുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിലൊന്നായി ഇത് മാറി. മമ്മൂട്ടിയെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത് ടി എ ഷാഹിദിന്റെ രചനയിൽ 2005 എത്തിയ ആക്ഷൻ കോമഡി ചിത്രമാണ് രാജമാണിക്യം. റഹ്മാന്, മനോജ് കെ ജയൻ, കൊച്ചിൻ ഹനീഫ്, രഞ്ജിത്ത്, സലീം കുമാർ, സായ് കുമാർ, ഭീമൻ രഘു, സിന്ധു മേനോൻ, പത്മപ്രിയ എന്നിവരാണ് മറ്റു താരങ്ങൾ. ആദ്യമായി മലയാള സിനിമയിൽ 25 കോടി നേടുന്ന മലയാള ചിത്രമായി രാജമാണിക്യം മാറി. 2008 വരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമയായിരുന്നു രാജമാണിക്യം. 2007 ഇതേ പേരിൽ ഈ ചിത്രം തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്ത് പുറത്തിറങ്ങി. ജിത്തു ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദൃശ്യം. മോഹൻലാലും മീനയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അൻസിബ ഹസൻ, എസ്തർ അനിൽ, കലാഭവൻ ഷാജോൺ, ആശാ ശരത്, സിദ്ദിഖ്, റോഷൻ ബഷീർ, നീരജ് മാധവ് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചത്. ദൃശ്യം വ്യാപകമായ നിരൂപക പ്രശംസ നേടി. ബോക്സ് ഓഫീസിൽ 50 കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള ചിത്രമായിരുന്നു ഇത്. ലോകമെമ്പാടും 75 കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രം തിയേറ്ററുകളിൽ 150 ദിവസത്തിലധികം ഓടി. 2016 പുലിമുരുകന് മറികടക്കുന്നതുവരെ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി ഇത് തുടരുന്നു. 2016 പുറത്തിറങ്ങിയ പുലിമുരുകനാണ് 100 കോടി കടന്ന ആദ്യ മലയാള ചിത്രം. വൈശാഖ് സംവിധാനം ചെയ്ത് മുളകുപ്പാടം ഫിലിംസിന്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപ്പാടം നിർമ്മിച്ച ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പുലിമുരുകൻ. 25 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം 100 കോടി നേടുന്ന ആദ്യ മലയാള ചിത്രമായി മാറി.